Hello everyone, welcome to the course on EE372 Biomedical Instrumentation for S6 Electrical and Electronics Engineering. We are discussing Module 2. Module 2 we will talk about unipolar chest lead. Bipolar lead, unipolar lead. That is the classification. Augmented limb lead we have learned. This is unipolar chest lead. This is all related to related to the concept of Einthoven's triangle. That is the same. Unipolar chest lead, that is the same thing. Precordial lead. Heart in the specific regions elect potentials are namala e unipolar chest lead will be measured r and okay r and number use v1 to v6 vare. The 1 2 3 4 5 6 r positions le vechittana measurements carry v1 ennu parayunnathu it is the fourth right intercostal space near the sternum. And the V2 is the fourth left intercostal space near the sternum. V3 we place in between V2 and V4. V2 and V4 are the same V3 electrode place. That's V2 already we have fourth left intercostal space near the sternum. And V4 is the fifth left intercostal space in the mid-clavicular line. V5 എന്ന് പറയുന്ന ഇലക്ട്രോഡ് it is the fifth left intercostal space in the anterior axillary line and V6 is the fifth left intercostal space in the mid axillary line. ഇങ്ങനെയാണ് നമ്മൾ ആറ് ഇലക്ട്രോഡുകൾ ചെസ്റ്റിൽ പ്ലേസ് ചെയ്യുന്നത്. യൂണിപോളാർ ചെസ്റ്റ് ലീഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ആറ് ഇലക്ട്രോഡുകൾ ആറ് പൊസിഷൻസിൽ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ചെസ്റ്റിന്റെ ഡിഫറൻറ്റ് പൊസിഷൻസിലുള്ള അല്ലെങ്കിൽ എന്ത് മെഷർ ചെയ്യുന്നത് പൊട്ടൻഷ്യൽസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ ലീഡുകൾ പഠിച്ചു? നമ്മൾ യൂണിപോളാറിൽ മൂന്നെണ്ണം പഠിച്ചു, ലീഡ് വൺ ലീഡ് ടു ലീഡ് ത്രീ മെഷർമെൻറ്റ്സ്. ബൈപോളാറിൽ മൂന്നെണ്ണം പഠിച്ചു, ലീഡ് വൺ ലീഡ് ടു ലീഡ് ത്രീ പഠിച്ചു. യൂണിപോളാറിനകത്ത് AVR, AVL, AVF. യൂണിപോളാർ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? ആറെണ്ണം പഠിച്ചു. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ കൺസെപ്റ്റ് ഓഫ് Einthoven's ട്രയാങ്കിൾ. എന്താണ് Einthoven's ട്രയാങ്കിൾ പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ലീഡ് വൺ ലീഡ് ടു ലീഡ് ത്രീ മെഷർമെൻറ്റ്സ്, പിന്നെ അതുകൂടാതെ AVR, AVL, AVF മെഷർമെൻറ്റ്സ്, ഇവ പരസ്പരം എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതെങ്ങനെ ഒന്നൊന്നിനെ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Einthoven's ഡെവലപ്പ് ചെയ്ത ഒരു ട്രേസാണ് Einthoven's ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഹാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും ഇരിക്കുന്നത്. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, അതിൻ്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the standard leads is called Einthoven's triangle. നോക്കി നിങ്ങൾ ലീഡ് വണ്ണിൽ എന്തായിരുന്നു നമ്മൾ ചെയ്തത്? റൈറ്റ് ആം ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ നെഗറ്റീവ് ടെർമിനലോട്ട് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനലോട്ട് കണക്ട് ചെയ്യും. ലെഫ്റ്റ് ആം നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലോട്ട് കണക്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ലീഡ് വൺ മെഷർമെന്റ്സ് ചെയ്യുന്നത്. ലീഡ് ടു ആണെങ്കിൽ റൈറ്റ് ആം നെഗറ്റീവും ലെഫ്റ്റ് ഫൂട്ട് എന്ന് പറയുന്നത് പോസിറ്റീവും ആയിരിക്കും. ഓക്കെ, ലീഡ് ത്രീ ആണെങ്കിൽ ലെഫ്റ്റ് ഫൂട്ട് പോസിറ്റീവും ലെഫ്റ്റ് ആം നെഗറ്റീവും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ലീഡ് വൺ ലീഡ് ടു ലീഡ് ത്രീ മെഷർമെൻസിന്റെ ആ പ്രൊസീജിയറിനെ കൺക്ലൂഡ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ബൈപോളാറും യൂണിപോളാറും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് ആരുടെ സഹായത്തോടെ റിലേറ്റ് ചെയ്യാൻ പറ്റും? ഈ Einthoven's ട്രയാങ്കിൾ വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. അതാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ലീഡ് ഓഗ്മെന്റഡ് വെക്ടർ റൈറ്റ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിന് AVR എന്ന് വിളിക്കും. AVR കേസിൽ എന്തായിരുന്നു ചെയ്തത്? AVR കേസിൽ റൈറ്റ് ആം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോസിറ്റീവിൽ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് സെക്ഷനിൽ കണക്ട് ചെയ്യുന്നത്. സോ റൈറ്റ് ആം നമ്മൾ പോസിറ്റീവിൽ കണക്ട് ചെയ്യും, ലെഫ്റ്റ് ആമും ലെഫ്റ്റ് ലെഗും കൂടെ ചേരുന്നതാണ് എന്തിൽ കണക്ട് ചെയ്യുന്നത്? നെഗറ്റീവിൽ കണക്ട് ചെയ്യുന്നത്. സോ നോക്കി, AVR എന്ന് പറയുമ്പോൾ എന്താ ഈ സൈഡാണ്, അതിനകത്ത് ഈ ഭാഗം പോസിറ്റീവ് ആയിരിക്കും. ലെഫ്റ്റ് ആമും ലെഫ്റ്റ് ലെഗും കൂടെ ചേരുന്നതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നെഗറ്റീവിൽ കണക്ട് ചെയ്യുന്നത്. അപ്പം AVR എന്ന് പറയുമ്പം ദാ റൈറ്റ് ആമും ലെഫ്റ്റ് ആമും ലെഫ്റ്റ് ലെഗും ചേരുന്നതായിരിക്കും. ഇനി AVL നോക്കിക്കോടാ. AVL ആമും ലെഫ്റ്റ് ആമും നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യും, റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗും കൂടെ നമ്മൾ നെഗറ്റീവായിട്ട് കോമ്പിനേഷനായിട്ട് നെഗറ്റീവിൽ കണക്ട് ചെയ്യും. AVF ആണെങ്കിൽ ലെഫ്റ്റ് ലെഗ് പോസിറ്റീവിൽ കണക്ട് ചെയ്യും,
നമ്മുടെ ലെഫ്റ്റ് ആമും റൈറ്റ് ആമും കൂടെ ചേർന്ന ഭാഗം എന്തായിട്ട് കണക്ട് ചെയ്യും? നെഗറ്റീവ് ആയിട്ടും കൂടെ കണക്ട് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നേരെ യൂണിപോളാറും ബൈപോളാറും തമ്മിലുള്ള ആ ലീഡ്സും അത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഈ ഈത്ത് ഓഫ് ട്രയാങ്കിൾ വെച്ചിട്ട് ഇതിനകത്ത് നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കാണിക്കാൻ പറ്റും, റിലേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും നമുക്ക്. അതാണ് ഇൻതോവൻ ചെയ്തത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് യൂണിപോളാർ ചെസ് ലീഡ് എന്നുള്ളതും പിന്നെ ഐൻതോവൻസ് ട്രയാങ്കിൾ എങ്ങനെ ഈ ലീഡുകൾ പരസ്പരം കണക്ട് ആവുന്നു എന്നുള്ളതും നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ സഹായത്തോടുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിച്ചു. സോ വീഡിയോ ഒന്നുകൂടെ നോക്കുക, പി പി ടി ഒന്നുകൂടെ കാണുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.